കഥ കേൾക്കാൻ നമുക്ക് മുന്നിൽ കാത്തിരിക്കുന്ന കുട്ടികളെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? വിടർന്ന കണ്ണുകളോടെ, പുഞ്ചിരിയോടെ, ഒരു ചോക്ലേറ്റിനോ ഐസ്ക്രീമിനോ നൽകുവാൻ കഴിയാത്ത കൗതുകമാണ് കഥാശ്രവണം കുട്ടികളിൽ ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഏറ്റവും പുരാതനമായ കലാരൂപങ്ങളിൽ ഒന്നാണ് കഥ പറച്ചിൽ എന്ന് പണ്ഡിതമതം. അനുഭവവും ഭാവനയും ഇടകലർന്ന ജീവിത പഥങ്ങളിൽ നിന്നാണ് മനുഷ്യൻ കഥയുടെ ബീജങ്ങൾ കണ്ടെടുത്തത്. മനുഷ്യനുണ്ടായ കാലം മുതൽ കഥകളും ഉണ്ടായിരുന്നു. കഥ പറയാത്ത ഒരു ജനതയെ ഒരു കാലത്തും ഒരു ദേശത്തും കണ്ടെത്താനാവില്ല. മനുഷ്യൻ അനേക കാലങ്ങളായി കഥ പറയുന്നു. അതുകൊണ്ട് ഏറ്റവും പുരാതനമായ ഈ കലാരൂപങ്ങളിൽ ഒന്നായ ഈ കഥ പറച്ചിലിനെ നാം ഒന്ന് അടുത്തറിയേണ്ടിയിരിക്കുന്നു. എന്തുകൊണ്ടാണ് മനുഷ്യൻ കഥകളെ ഇത്രമാത്രം ഇഷ്ടപ്പെടുന്നത്? കഥകളുടെ ആഖ്യാനത്തിലും ആവിഷ്കാരത്തിലും അതിന് വന്നു ചേർന്ന മാറ്റങ്ങൾ എന്തൊക്കെ? ഇത്തരം ചില ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് പാലാ സെൻറ് തോമസ് കോളേജിലെ മലയാള വിഭാഗം അസോസിയേറ്റ് പ്രൊഫസറായ ഡോക്ടർ തോമസ് കറിയെ രചിച്ച ലോകകഥയുടെ ചരിത്രവും സൗന്ദര്യവും എന്ന പുസ്തകം. കഥയുടെ മാസ്മരികതയിൽ മുങ്ങി അതിൻ്റെ വശ്യതയ്ക്ക് മുന്നിൽ കീഴടങ്ങിപ്പോയ ജനതയുടെ ചരിത്രം നമുക്ക് ഈ പുസ്തകത്തിൽ വായിക്കാം. ചരിത്രം മാത്രമല്ല, കഥയ്ക്കുള്ളിൽ അടങ്ങിയിരിക്കുന്ന പൊരുളിൻ്റെ സൗന്ദര്യവും ഗ്രന്ഥകർത്താവ് കണ്ടെത്തി അവതരിപ്പിക്കുന്നു. പഴയ കാലത്തിലേക്ക് കടന്നു ചെല്ലാനായി സ്വപ്നത്തിൻ്റെ ചിറകുകൾ നൽകിക്കൊണ്ട് നിലനിൽക്കുന്ന കഥകളുടെ ചരിത്രവും സൗന്ദര്യവും കഥന വഴികളിലൂടെ സഞ്ചരിച്ച് ഡോക്ടർ തോമസ് കറിയ നമുക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നു. ലോകത്തിൻ്റെ അതിബൃഹത്തായ കഥാഭൂതകാലത്തെ ഒരു മന്ത്രവാദിയെപ്പോലെ അദ്ദേഹം ചെറുചെപ്പിലടയ്ക്കുന്നു. ബാല്യകാല വായനകളുടെ സ്മൃതികളിലേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടുപോകുന്ന ഈ ഗ്രന്ഥം കൃതികളിലെ പൊരുൾ തേടുന്ന ശലഭ പ്രദക്ഷിണ വീഥിയിലൂടെ പ്രിയ വായനക്കാരിലേക്ക് എത്തിക്കുകയാണ്. കഥകളെ സ്നേഹിക്കുന്നവർ തീർച്ചയായും ഈ ഗ്രന്ഥം കണ്ടെത്തി വായിക്കും എന്ന് തന്നെ കരുതട്ടെ.